ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് ഹെൽത്തി ആയിട്ടുള്ള ഐസ്ഡ് ഗ്രീൻ ടീ ഡ്രിങ്കാണ്. ഇതൊരു അടിപൊളി ടേസ്റ്റി ഡ്രിങ്കാണ്. അത് മാത്രമല്ല, സൂപ്പർ ഹെൽത്തിയുമാണ്. ഗ്രീൻ ടീ കുടിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ, നിങ്ങൾ സാധാരണ രീതിയിൽ നമ്മൾ കുടിക്കുന്നതിനേക്കാൾ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ഇതുപോലെ തയ്യാറാക്കി കുടിക്കുകയാണെങ്കിൽ നല്ല അപാര ടേസ്റ്റ് ആയിരിക്കും. നമുക്ക് എങ്ങനെയാണെന്ന് നോക്കിയാലോ. അപ്പോൾ ഇതിനായിട്ട് ഞാൻ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് വെള്ളം തിളപ്പിക്കണം ഇതിനാവശ്യമായിട്ടുള്ള. അതിനായിട്ട് ഞാൻ ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ തിളപ്പിക്കാനായിട്ട് മാറ്റി അടുപ്പിലേക്ക് വെക്കുകയാണ്. നമ്മൾ ഒരിക്കലും ഗ്രീൻ ടീ ലീവ്സ് ഇട്ടിട്ട് തിളപ്പിക്കില്ല. അപ്പം ഞാനിവിടെ ലിപ്റ്റൻ്റെ ഈ ഒരു ഗ്രീൻ ടീ ആണ് എടുത്തിരിക്കുന്നത്. ടീ ബാഗ്സ് അല്ല, ഇത് ലൂസ് ടീ ആണ്. ഇതിനൊരു ഫ്ലേവർ ഉണ്ട്, ലെമൺ ഹണിയുമാണ്. അപ്പോൾ ഫ്ലേവർ ഇല്ലാത്തതോ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. ഗ്രീൻ ടീ ആയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഗ്രീൻ ടീക്ക് സാധാരണയായിട്ട് എപ്പോഴൊരു ചവർപ്പാണ് നമുക്ക് ഉണ്ടാവുക. നമുക്ക് തുടക്കത്തിലൊക്കെ നല്ല ബുദ്ധിമുട്ടാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ ഇടയ്ക്ക് ബോറടിക്കുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ, അതും നല്ല ചൂടുള്ള സമയത്തൊക്കെ നമുക്ക് ഈ ഒരു രീതിയിൽ തയ്യാറാക്കി കുടിക്കുകയാണെങ്കിൽ നല്ല സൂപ്പറാണ് കേട്ടോ. അപ്പോൾ നമുക്ക് തിളപ്പിച്ച വെള്ളം എടുക്കാം. അപ്പോൾ ദേ തിളച്ച വെള്ളമാണിത്. ഈ വെള്ളത്തിലേക്ക് നമുക്ക് ഒരു 2 ടീസ്പൂണോളം ഗ്രീൻ ടീ ലീവ്സ് ഇട്ട് കൊടുക്കാം. അത്ര ഇട്ടാൽ മതി. നമ്മൾ ഗ്രീൻ ടീ ഒരിക്കലും ചൂടോടു കൂടി കുടിക്കരുതെന്നാണ് പറയുക. അൾസറിന് സാധ്യതയുണ്ടെന്ന് പറയുന്ന കേട്ടിട്ടുണ്ട്. നമ്മളെപ്പോഴും ഇതുപോലെ ഇലയിട്ട് വെച്ചിട്ടൊരു ചൂട് കുറയുന്ന സമയത്താണ് കുടിക്കാറ്. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് ഒരു 2 തണ്ടോളം മിൻറ്റ് ലീവ്സ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് കുറച്ച് നേരം ഒന്ന് മൂടി വെക്കുന്നുണ്ട്. അതിനുശേഷം തണുക്കാനായിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട്. നമ്മൾ ചില്ലായിട്ടല്ല കഴിക്കുന്നത്, അതുകൊണ്ട് തണുക്കട്ടെ. ഇനി നമ്മളൊരു ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ സെർവിങ് ഗ്ലാസ്സിലേക്ക് ആദ്യം തന്നെ കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഒരു 3 ക്യൂബ് ഐസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ഹണിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഹണി ചേർത്തിട്ട് നല്ല ചില്ലായിട്ട് കഴിക്കാനായിട്ട് നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. സാധാരണ ഗ്രീൻ ടീൻ്റെ ആ ഒരു ചവർപ്പേ ഇല്ല സത്യം പറഞ്ഞാൽ. ഇനി നമ്മളിതിലേക്ക് വേറൊരു ഇൻഗ്രീഡിയൻറ്റ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മറ്റൊന്നുമല്ല, ലെമൺ ജ്യൂസാണ്. ഒരു ചെറിയ ചെറുനാരങ്ങയുടെ ഒരു പകുതി കഷ്ണം അതിൻ്റെ ജ്യൂസാണ് എടുക്കുന്നത്. ഓൾറെഡി നമ്മുടെ ഗ്രീൻ ടീ ലീവ്സിൽ അതിൻ്റെ ഒരു ഫ്ലേവർ ഉണ്ടായിരുന്നു, എങ്കിലും അതിന് മാത്രം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ലെമൺ ഒന്ന് സ്ക്വീസ് ചെയ്തിട്ട് അതിൻ്റെ ഒരു ജ്യൂസ് എടുത്തോളൂ, നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് കസകസ് ചേർക്കാവുന്നതാണ് കേട്ടോ. ഞാനിപ്പോൾ ചേർക്കുന്നില്ല. ഇനി നമുക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഡ്രിങ്ക് ഇതിലേക്ക് അരിച്ചൊഴിച്ചു കൊടുക്കാം. ഗ്ലാസ് ഫുൾ ഒഴിക്കുക. നമ്മൾ ഇത്രയും കഴിക്കും. സാധാരണ നമ്മൾ ചൂടാക്കിയിട്ട് 1/2 ഗ്ലാസ്സൊക്കെ കുടിക്കാൻ നമുക്ക് പറ്റുള്ളൂ. പക്ഷേ ഇത് അതല്ലാട്ട് നമ്മൾ ഫുള്ളായിട്ട് കഴിക്കും. നല്ല ടേസ്റ്റാണ്. നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. എല്ലാവരും ഗ്രീൻ ടീ കുടിക്കുന്നവരാണ്. അതിൻ്റെ ബെനിഫിറ്റ്സ് ഒക്കെ അറിഞ്ഞവർ തന്നെയാണ്. ഇപ്പോൾ മിക്കവരും കഴിക്കുന്നുണ്ട്, സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ. നമുക്കറിയാം നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്കാണിത്. ധാരാളം ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുള്ള ഒരു ഡ്രിങ്കാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.